ശ്രീരാമജയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അഹല്യ ദേവിയെ കുറിച്ച് ഒരു കഥ പറയാം. ബ്രഹ്മാവിന്റെ പുത്രിയായിരുന്നു അഹല്യ. അതീവ സുന്ദരിയും സുശീലയുമായിരുന്നു. ബ്രഹ്മാവ് അഹല്യയെ ഗൗതമ മുനിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഗംഗാതീരത്തുള്ള മുനിയുടെ ആശ്രമത്തിൽ സസന്തോഷം വസിക്കുകയായിരുന്നു അവർ. അഹല്യ ഭർതൃശുശ്രൂഷയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. ദേവേന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ വല്ലാതെ ഭ്രമിച്ചുപോയി. ഇന്ദ്രനൊടുവിൽ ഗൗതമന്റെ രൂപം ധരിച്ച് അവിടെ എത്തി. രാത്രിയുടെ അന്ത്യയാമത്തിന്റെ തുടക്കത്തിൽ ഗൗതമൻ സന്ധ്യാവന്ദനത്തിന് പോയ തക്കം നോക്കി ഇന്ദ്രൻ പർണശാലയ്ക്കകത്തു കടന്നു. സൂര്യോദയത്തിന് സമയമായില്ലെന്ന് കണ്ട് തിരിച്ചെത്തിയ മുനി കാണുന്നത് തന്നെ പോലൊരാൾ പർണകുടീരത്തിൽ നിന്നിറങ്ങി പോകുന്നതാണ്. കോപാഗ്നിയിൽ ജ്വലിച്ച് അദ്ദേഹം ദേവേന്ദ്രനോട് ചോദിക്കുന്നു, നീ ആരാണ്? വേഗം പറഞ്ഞില്ലെങ്കിൽ ശപിച്ചു ഭസ്മമാക്കും. ദേവേന്ദ്രൻ പേടിച്ച് വിറച്ച് കാര്യങ്ങൾ പറയുന്നു. ദേവേന്ദ്രനെ ശപിച്ചിട്ട് മുനി അഹല്യയെ ശകാരവർഷം കൊണ്ട് പൊതിയുന്നു. ദുഷ്ടമാനസയായ നീ മഞ്ഞും വെയിലും മഴയുമേറ്റ് ആഹാരവും ജലവുമില്ലാതെ ശിലാരൂപത്തിൽ ഇവിടെ കഴിയും. സംവത്സരങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഇതുവഴി വരും. അദ്ദേഹത്തിന്റെ പാദസ്പർശനമേൽക്കുമ്പോൾ നീ പുനർജനിക്കും. മുനി തപസ്സിനായി ഹിമാലയ സാനുക്കളിലേക്ക് പോയി. സംവത്സരങ്ങൾ പലതു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ശ്രീരാമൻ ഗൗതമാശ്രമത്തിലെത്തി. മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമചന്ദ്രൻ ശിലയിൽ പാദങ്ങൾ സ്പർശിച്ചു. ശിലയിൽ നിന്ന് പുനർജനിച്ച അഹല്യാദേവി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു വണങ്ങി. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ.